ആൺകുട്ടികളും പെൺകുട്ടികളും വളരെയധികം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹെയറിന്റെ കുറെ പ്രോബ്ലംസ്. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നേക്കുന്നത്. ഹെയറിന് ഒരു സ്മൂത്ത്നെസ് ഇല്ലാതെ കിടക്കുന്ന ഹെയർസ് ഉണ്ടല്ലോ, ഇപ്പം പെട്ടെന്ന് ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക, പിടിക്കുമ്പോൾ ഒരു പരുപരിപ്പ്, ചകിരിനാര് പോലെ കിടക്കുക, പെട്ടെന്ന് പൊട്ടിപ്പോവും, അങ്ങനത്തെ ഒക്കെ ഹെയർ ഒക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുന്നവരില്ലേ, സിൽക്കി സ്മൂത്തി ഹെയർ ആയിട്ട് കിടക്കുന്ന നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ഹെയർ തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്ത്നെസ് ആയിരിക്കും, കേരളത്തിലല്ല ഈ ലോകത്ത്. അപ്പൊ അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നല്ല ചേർക്കേണ്ട മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ്. എന്തായിരിക്കും? തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ചാ പോരാ. ഈ പല്ലുകൾ അകന്ന കോമ്പെടുത്ത് ഫസ്റ്റിലെ ഹെയർ ദേ ഇതേപോലെ ചീകുക. ഫസ്റ്റിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹെയറിന്റെ അറ്റത്തോ ഹെയറിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല, തലയോട്ടിൽ മാത്രം തേച്ചാ മതി. കെട്ടി വെച്ചിരിക്കുന്ന ബുഷ് അഴിക്കണം. ഴിച്ചിരിക്കുന്നു എന്റെ ഹെയർ നനഞ്ഞ മുടിയും പിന്നെ അതിനുശേഷം ഡ്രൈ ആയിട്ടുള്ള ഹെയർ എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എല്ലാവർക്കും ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾക്ക് തമ്പ്നെയിൽസ് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണും. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും വളരെയധികം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹെയറിന്റെ കുറെ പ്രോബ്ലംസ്. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നേക്കുന്നത്. അതിനുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ മേളൊരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ട്, അത് അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ എന്റെ ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ. അപ്പം കൂടുതൽ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോയ്സിനും ഗേൾസിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഹെയറിന് ഒരു സ്മൂത്ത്നെസ് ഇല്ലാതെ കിടക്കുന്ന ഹെയർസ് ഉണ്ടല്ലോ, ഇപ്പം പെട്ടെന്ന് ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക, പിടിക്കുമ്പോൾ ഒരു പരുപരിപ്പ്, ചകിരിനാര് പോലെ കിടക്കുക, പെട്ടെന്ന് പൊട്ടിപ്പോവും, അങ്ങനത്തെ ഒക്കെ ഹെയർ ഒക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുന്നവരില്ലേ, അങ്ങനത്തെ ഹെയറൊക്കെ ഉള്ളവർക്കൊക്കെ വേഗം ഈ ഹെയറിലൊക്കെ ചെട കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം മുടി ചീകുമ്പോഴാണെന്നുണ്ടെങ്കിലും കോമ്പ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഹെയറൊക്കെ വേദനിക്കുക, അത് ഹെയർ വലിയാൻ, അത് പൊട്ടിപ്പോകാനൊക്കെ വളരെയധികം ചാൻസസ് കൂടുതലല്ലേ. അങ്ങനെയൊക്കെ വളരെയധികം വിഷമിച്ചിരിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടത്. ഞാൻ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നേക്കുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പായ്ക്ക് ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. ഈ ഒരു പായ്ക്ക് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ, യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹെയർ ഈ ഡ്രൈ ആയിട്ടുള്ള ഇപ്പൊ പരുപരത്തുള്ള ഹെയർ നല്ല സിൽക്കി സ്മൂത്തി ഹെയർ ആയിട്ട് കിടക്കുന്ന നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ഹെയർ തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്ത്നെസ് ആയിരിക്കും. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോണേ കേട്ടോ. അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ചെലവാക്കും, ഒരുപാട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഡെയിലി കാണുന്ന മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഹെയർ പായ്ക്കിന്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പായ്ക്ക് ആയിട്ടോ. നമ്മുടെ മുടിയിൽ ഒരു തവണ ഈ ഒരു ഹെയർ പായ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമ്മൾ എല്ലാ വീക്കും ഈ ഒരു ഹെയർ പായ്ക്ക് യൂസ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പായ്ക്കാണ്. ഈ ഹെയർ പായ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഹെയറൊക്കെ വാഷ് ചെയ്ത് ഹെയർ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയറിലൊന്ന് തൊട്ട് നോക്കിയാൽ മതി, നല്ല സ്മൂത്തനിങ് ആയിരിക്കും ഹെയർ. നല്ല രസമായിട്ട് നല്ല സ്മൂത്തനിങ് സിൽക്കി സ്മൂത്തി ഹെയർ ആയിട്ട് നമ്മുടെ ഹെയർ എടുക്കുക. അപ്പൊ ആൾക്കാർ കണ്ടൊന്ന് നോക്കും നമ്മുടെ ഹെയർ. ഹെയർ കാണുമ്പോൾ ചോദിക്കും ഇത് എന്താ ചെയ്തതെന്ന് വരെ ചോദിക്കുക. അതേപോലെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു ഹെയർ പായ്ക്കാണിത്. അപ്പൊ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേറെ വലിയ പ്രിപ്പറേഷൻസിന്റെ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരു ഹെയർ പായ്ക്ക് ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു ഹെയർ പായ്ക്ക് ആട്ടോ. അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു ഹെയർ പായ്ക്കാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ബൗളാണ്. ബൗളാണ് എല്ലാത്തിനും മെയിൻ ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്. ഈ ബൗളില്ലാതെ നമുക്ക് ഹെയർ പാക്ക് എടുക്കാൻ പറ്റത്തില്ല, ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റിലെ തന്നെ ഒരു ബൗൾ എടുക്കുക കേട്ടോ. ഈ ബൗളിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും മെയിൻ അടിപൊളി ഒരു ഇൻഗ്രീഡിയൻറ്റ്, എല്ലാ വീട്ടിലും എല്ലാ അടുക്കളയിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇതില്ലാതെ ഒരു അടുക്കള കാണത്തില്ല ഈ കേരളത്തിൽ, കേരളത്തിലല്ല ഈ ലോകത്ത്. അപ്പം അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നല്ല, തൈരാണ്, വേറെ ഒന്നുമില്ല, തൈരാണ്. അപ്പം നമ്മൾ രണ്ട് സ്പൂൺ തൈര് ബൗളിനകത്ത്, രണ്ട് സ്പൂൺ തൈര് നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് തൈരൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പം എൻ്റെ ഒരുപാട് ഹെയറിൻ്റെ ലെങ്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് സ്പൂൺ തൈര് എടുക്കുക ഫസ്റ്റിലെ. അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്തായിരിക്കും അത്? നമ്മുടെ എല്ലാ വീട്ടിലെയും അടുക്കളയിലുള്ള ഒരു സാധനമാണ്, ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ്, ലെമൺ. ഈ ലെമൺ നമ്മൾ ഇത് ഫുള്ള് വേണ്ട കേട്ടോ, ഇതിന്റെ ഹാഫ് മതി. ഇതിന്റെ നീര്, ഹാഫിന്റെ നീര് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. കട്ട് ചെയ്യണം, ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഈ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു ഫസ്റ്റിലെ, കട്ട് ചെയ്യണം. രണ്ട് മുറിയായിട്ടുണ്ട്,
ഞാൻ പറഞ്ഞില്ലേ ഹെയറിന്റെ ലെങ്ത് അനുസരിച്ച് എടുത്താൽ മതി. നമുക്കിപ്പോൾ ആവശ്യം ഈ ഒരു ചെറിയൊരു മുറിയുടെ ആവശ്യമുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന 2 സ്പൂൺ തൈരിലോട്ട് ലെമണിന്റെ നീര് നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ ലെമൺ നമ്മുടെ ഹെയറിനൊക്കെ താരനൊക്കെ പോകാൻ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഈ നീര് ഈ 2 സ്പൂൺ തൈരിലേക്ക് ഒരു 1/2 ലെമണിന്റെ നീര് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്തോട്ട് വരാൻ പോകുന്നത്. അത് നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും അവൈലബിൾ, മിക്ക എല്ലാ വീട്ടിലും തന്നെ കാണും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണിയാട്ടോ, ഹണി. ഞാൻ ഡാബറിന്റെ ഹണിയാട്ടോ, ഇത് ഡാബറിന്റെ ഹണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഹണി നമ്മൾ ഒരു വളരെ കുറച്ച് മതി, ഒരു 5-6 തുള്ളി മതി, ഒരു 5-6 തുള്ളി ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു 5-6 തുള്ളി മതി കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഒഴിക്കാം, ആഡ് ചെയ്യാണ് കേട്ടോ. നമുക്കറിയാലോ മതി, ഇത്രയും ഹണി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണേ. നന്നായിട്ട് ഇത് 3 കാര്യങ്ങളും നന്നായിട്ട് മിക്സ് ആവണം, എങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഒരു ഫേസ് പാക്ക് രൂപത്തിൽ അത് വരത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്. അപ്പം ഈ ഒരു പാക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, ഈ ഒരു രൂപത്തിൽ വരും കേട്ടോ. നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ ഹെയറിലോട്ട് ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മിക്സ് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോർമലി ചുമ്മാ തലയിൽ തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ചാൽ പോരാ, ഈ പല്ലുകൾ അകന്ന കോമ്പെടുത്ത് ഫസ്റ്റിലെ ഹെയർ ദേ ഇതേപോലെ ചീകുക ഫസ്റ്റിലെ, എന്നിട്ട് നമ്മൾ മെയിൻ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇങ്ങനെ തേച്ച് കൊടുക്കുക, അതിനുശേഷം വീണ്ടും കോമ്പെടുക്കുക, മുടി വകയണോ കേട്ടോ. മുടി വകഞ്ഞ് ഓരോ മുടിയിഴകളും വകഞ്ഞ് വകഞ്ഞ് കണ്ടോ, പല്ലുകളകുന്ന ചീപ്പാണ് കുറച്ചും കൂടി നല്ലത്. നമുക്ക് എല്ലാ തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും എത്താൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചീപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ, തേച്ച് കൊടുക്കുക. നമ്മളിത് തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ, വേറെ ഹെയറിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് പതിയെ ഇതെല്ലാം നമ്മുടെ സ്കാൽപ്പിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പതിയെ ഒന്ന് ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക കേട്ടോ. പതിയെ വളരെ പതിയെ മസാജ് ചെയ്യുക, എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കുക കേട്ടോ. തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹെയറിന്റെ അറ്റത്തോ ഹെയറിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല, തലയോട്ടിൽ മാത്രം തേച്ചാൽ മതി. നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഒരു 1/2 മണിക്കൂർ നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കണം. അപ്പം നമ്മൾ മുടി നന്നായിട്ട് കെട്ടിവെക്കുക. ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ടൈം പോലെ 1/2 മണിക്കൂറോ ടൈം ഉള്ളവർക്ക് 1 മണിക്കൂറാണെങ്കിലും എടുക്കാം. അപ്പം അത്രയും വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. ഒരു 1/2 മണിക്കൂറിന് ശേഷം, ഞാൻ 1/2 മണിക്കൂറേ വെക്കുന്നുള്ളൂ, ഒരു 1/2 മണിക്കൂറിന് ശേഷം ഹെയറൊക്കെ വാഷ് ചെയ്തതിന് ശേഷം, അത് ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. ഒരുപാട് നമ്മൾ ഡെയിലി വൈസ് യൂസ് ചെയ്യാവുന്ന കുറച്ച് ഷാംപൂസ് ഉണ്ടല്ലോ മൈൽഡ് ആയിട്ടുള്ള, ആ ഒരു ഷാംപൂ യൂസ് ചെയ്ത് അല്ലെന്നുണ്ട് ചെമ്പരത്തി താളും എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പം ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുളമാണ് കേട്ടോ. ഇപ്പം മേളില് മെയിൻ റോഡാണ്, അപ്പം വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കും, അതൊന്നും ആരും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സഹിക്കുക. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുളം കേട്ടോ. അപ്പം ഈ കുളത്തിലാണ് ഞാൻ എൻ്റെ ഹെയർ ഇപ്പോൾ വാഷ് ചെയ്യാൻ പോണത്. നമ്മുടെ ബാത്റൂമിൽ കഴുകുന്നേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ സ്വതന്ത്രമായിട്ട് മുടിയിലേക്ക് ഒന്ന് വിട്ട് അടിപൊളിയായിട്ട് വാഷ് ചെയ്യാൻ എന്തുകൊണ്ട് ഈ കുളമാണ് ബെസ്റ്റ്. അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അഴുക്കൊക്കെ നീങ്ങി എല്ലാം സെറ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ ഈ കുളത്തിൽ എൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഹെയർ വാഷ് ചെയ്യാം സംഭവം. അപ്പം അടിപൊളിയായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് ഞാൻ വരാം. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ ഹെയർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സിൽക്കി സ്മൂത്തി ഹെയർ ഞാൻ കാണിച്ചു തരാം. മുടി വാഷ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം കെട്ടി വെച്ചിരിക്കുന്ന ബുഷ് അഴിക്കണം. കഴിച്ചിരിക്കുന്നു, ഹെയറിനെ സ്വന്തമായി വിടുന്നു, വാഷ് ചെയ്യാൻ പോവാണേ. ക
അസുഖമാണ്. ക്യാമറ ഒപ്പം ചടുകൂടെ. അപ്പൊ ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതേ മൊത്തം നനഞ്ഞു. ഹെയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഞാൻ ഹെയർ നന്നായിട്ട് തോർത്തിയിട്ട് എൻ്റെ ഹെയർ നനഞ്ഞ മുടിയും പിന്നെ അതിനുശേഷം ഡ്രൈ ആയിട്ടുള്ള ഹെയറും എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹെയർ തോർത്തട്ടെ ആദ്യം. നന്നായിട്ട് അല്ലെങ്കിൽ പനി വരാൻ ചാൻസ് ഉണ്ട്. അധികം നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് ഗൈസ്. പിന്നെ ഇപ്പം ക്യാമറ പിടിച്ചിരിക്കുന്ന ക്യാമറമാനല്ല ക്യാമറ വുമൺ എൻ്റെ ആൻറ്റിയാണ്. അപ്പം രണ്ടുപേരുമാണ് എന്നെ ഹെയർ വാഷ് ചെയ്യാൻ സഹായിച്ചത്. അപ്പൊ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് ഇതിപ്പം നനഞ്ഞ ഹെയർ ഇപ്പൊ ഞാൻ കയറി വന്നു ജസ്റ്റ് തലേന്ന് തുവർത്തിയതേ ഉള്ളൂ. അപ്പൊ ശരിക്കും ഉണങ്ങിട്ട് ശരിക്കും നമ്മുടെ ഹെയറൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നല്ല സ്ട്രേറ്റ് ഹെയർ പോലെ കിടക്കുന്നില്ലേ. സ്മൂത്തനിങ് തൊടുമ്പോ നല്ല സ്മൂത്തനിങ് ആട്ടോ. നിങ്ങൾക്കൊക്കെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയത്തില്ലേ. പുറകിലോട്ടിട്ട് കാണിച്ചു തരാം എന്റെ ഹെയർ. ഇനിയിപ്പൊ നനഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്കത് സീരിയായിട്ട് ഇങ്ങനെ മുടി ഒട്ടി ഒട്ടി അയച്ചിരിക്കുന്നത്. അതിപ്പോൾ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് സ്മൂത്തനിങ് നിങ്ങൾക്ക് ഇപ്പം അറിയാൻ പറ്റത്തില്ല. ഈ ഹെയർ ഞാനൊന്ന് ഉണക്കിയതിന് ശേഷം നിങ്ങൾ ശരിക്കും എൻ്റെ ഹെയർ ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മുമ്പത്തെ ഇപ്പോഴത്തെ ഹെയറിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാമറ ഒന്ന് അനങ്ങാതെ പിടിക്കാവും. മുമ്പത്തെ ഇപ്പോഴത്തെ ഹെയറിൻ്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാകും. അപ്പോൾ എൻ്റെ ഹെയർ ഡ്രൈ ആയതിന് ശേഷം ഞാൻ വീണ്ടും വരും. നമ്മുടെ ഹെയർ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഹെയർ ഡ്രയറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറൽ കാറ്റ് കൊണ്ടിട്ടാണ് ഹെയർ ഉണങ്ങിയിരിക്കുന്നത്. ഒരു ഇച്ചിരിയും കൂടി ശകലവും കൂടി ഉണങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഹെയർ നല്ല സ്മൂത്തി സിൽക്കി ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല രസമായിട്ടാണ് ഹെയർ ഇരിക്കുന്നത്. ഈ മുടി ശരിക്കും കൂടി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഞാൻ ഹെയർ കോംബ് ചെയ്തിട്ടില്ല. കോംബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുടി കെട്ടാനാണെങ്കിലും അഴിച്ചിടാനാണെങ്കിലും നല്ല രസമായിട്ട് മുടി കിടക്കും. അപ്പം നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഇത് പരീക്ഷിക്കുക. നല്ല സിൽക്കി സ്മൂത്തി ഹെയറൊക്കെ സ്വന്തമാക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.